ആന്റി ക്ലോക്ക്വൈസിൽ കറങ്ങുന്ന ഈ ഭൂമി അഥവാ ക്ലോക്കിന്റെ സൂചി കറങ്ങുന്നതിന്റെ നേരെ എതിർദിശയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി പെട്ടെന്ന് ക്ലോക്ക് വൈസിലേക്ക് മാറും. ക്ലോക്കിന്റെ സൂചി കറങ്ങുന്ന അതേ രൂപത്തിൽ കറങ്ങാൻ തുടങ്ങും. കറങ്ങുമ്പോ ഉദയം പടിഞ്ഞാറാകും, അസ്തമയം കിഴക്കാവും. അത് ശാസ്ത്രം അംഗീകരിക്കുന്നതാണ്. അങ്ങനെ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ പ്രശ്നം? നിറങ്ങള് നമ്മളെ തൗബ സ്വീകരിക്കൂല. ഉദിച്ചാണ്ട് കഴിഞ്ഞാൽ പിന്നെ തൗബ സ്വീകരിക്കൂല. അതെന്താണ്? അത് പടച്ചോന്റെ ഒരു പരീക്ഷണം തന്നെയാണ്. കാരണം അതുകൊണ്ട് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായി അടുത്ത കാലത്ത് എന്നാ യോമുൽ ഖിയാമത്തുണ്ട്. അപ്പൊ എന്ത് ചെയ്യും ആൾക്കാര്? ലുഹറിന് പള്ളിക്കത്തിരക്ക്, അസറിന് പള്ളിക്കത്തിരക്ക്, മഗ്രിബിന് നിൽക്കാൻ സമയമല്ല, ജുമാക്കൊക്കെ സുബീഖ് തന്നെ വന്ന് പോയിട്ട് കുത്തരക്ക ആൾക്കാര്. പക്ഷെ ഒരു കാര്യമല്ല, ആ സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് ആരൊക്കെ ഹിദായത്തിലാണോ അവര് മാത്രം രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എത്ര തൗബയിട്ടും കാര്യമില്ല, എത്ര നിങ്ങൾ ലുഹുർ എട്ടരക്കാർ നിസ്കരിച്ചിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ആ സൂര്യൻ ഉദിച്ചിട്ട് ചിലപ്പോ 10ഓ 20ഓ 40ഓ വർഷം ഈ ദുനിയാവ് നിലനിന്നു വരാം. ഞാൻ കുട്ടിക്കാലത്ത് മദ്രസ പഠിക്കുമ്പോ എന്റെ വിചാരം അങ്ങനെയായിരുന്നില്ല. യൗമുൽ ഖിയാമത്തിന്റെ അന്ന് രാവിലെ സൂര്യൻ ദൈവം പടിഞ്ഞാറ് ഉദിക്കും. പിന്നെയോ അന്നാണ് യൗമുൽ ഖിയാമത്ത് ഉണ്ടാകാനാണ് എന്റെ മനസ്സിൽ കുട്ടിക്കാലത്തൊക്കെ. അപ്പൊ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും, ഒരു 8 മണിയോടുകൂടി കബറക്കപ്പാടെ പൊട്ടിയിട്ട് ആൾക്കാരൊക്കെ പുറത്തു വരും. ഒരു 11 മണിയോടുകൂടി അള്ളാഹു ഒക്കപ്പാടെ ഒരു ഗ്രൗണ്ട് കാക്കും. ഉച്ചയോടുകൂടി വിചാരണ തുടങ്ങും. ഒരു വൈകുന്നേരം 5 മണിയോടുകൂടി സമാപനം, നമ്മളെ പോലെ സമാപന പ്രസംഗമൊക്കെ തുടങ്ങിയിട്ട് മഗ്രിബോടുകൂടി സ്വർഗത്തുക്കും നരകത്തുക്കും ഒക്കെ പിരിച്ചുവിടുന്നൊക്കെ വിചാരിച്ചിരുന്നത്. അങ്ങനല്ല, മറിച്ചോ, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാലും വർഷങ്ങളോളം ഈ ലോകം നിലനിൽക്കും. എങ്ങനെ? ദീമാനില്ലാത്ത ആളുകൾക്ക് ഭ്രാന്ത് പിടിച്ച ലോകം, തഖ്വയില്ലാത്ത മനുഷ്യർക്ക് ഭ്രാന്ത് പിടിച്ച ലോകം ഇവിടെ കാണും. കാരണം അതുവരെ അവർക്ക് ദീനില്ല. പിന്നെ പോലെ എന്തിനും തയ്യാറാണ്, പക്ഷെ പടച്ചോൻ അത് വേണ്ട. നമ്മളില്ല ഈ ദുനിയാവില്, പണ്ടൊക്കെ ഇപ്പത്തെ പെണ്ണുങ്ങൾ കുറെയൊക്കെ മെച്ചപ്പെട്ടുകാണ്. പണ്ടൊക്കെ നിസ്കാരൊക്കെ കോന്തലക്ക് തന്നെ കെട്ടിടുന്ന പറയണ്. അത്രയും കാലം മനുഷ്യന് ശുഭാപ്തി വിശ്വാസമാണ്. വൈകുന്നേരം ഒക്കെ ഒരുമിച്ച് നിസ്കരിച്ചാൽ മതി. സുബീനൊരു കെട്ട് കോന്തലക്ക്, ലുഹറിനൊരു കെട്ട്, അസറിന്റെ ഒരു കെട്ട്, മഗ്രിബിനൊരു കെട്ട്, എന്നിട്ട് വൈകുന്നേരത്ത് ഇങ്ങനെ എണ്ണി വെക്കുന്നതാണ് എത്ര കെട്ടുണ്ട്. എന്നിട്ട് ഒന്നായിട്ടാണ് നിസ്കരിക്കുന്നു. അങ്ങനത്തെ പെണ്ണുങ്ങൾ പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കൊറേ മാറ്റം അതിൽ വന്നു, ഇബാദത്തുകൾ ചിട്ട വന്നു. എന്നാലും ജാഹിലിയത്തിൽ കഴിയുന്ന ദീനീബോധമില്ലാത്ത ധാരാളം സഹോദരികൾ ഇന്നുമുണ്ട്. വേഷവിധാനത്തിൽ സൂക്ഷ്മതയില്ലാത്ത ധാരാളം സഹോദരിമാരുണ്ട്. സാരിക്ക് മാത്രം പ്രത്യേകിച്ചൊരു ബ്ലൗസാണ്, 10 സെന്റിമീറ്റർ കൊണ്ട് അടിക്കണേ. അത് എത്ര ദീനീബോധമുള്ള പെണ്ണാണെങ്കിലും സാരിക്ക് പിന്നെ ഇതല്ലാതെ എന്താണോ ചോദിക്കുക. അപ്പൊ സാരി എന്ന് പറഞ്ഞാല് സാരി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ചാണ് മിച്ചഭൂമി വേണമെന്നാണ് അതിന്റെ അർത്ഥം. സാരിയാണ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്ലൗസും ഒക്കെ ഒരു ചാണ് ഒഴിഞ്ഞു കിടക്കണം. അങ്ങനെ കാണിച്ചിട്ട് പൊക്കളും കാട്ടിയിട്ട് എന്താർക്ക് അവർത്തും കാണിച്ചു നടക്കുന്ന ഒരു സ്വഭാവം പെണ്ണുങ്ങൾക്ക്. ഇങ്ങനെയൊക്കെ നടക്കുന്ന സ്ത്രീകൾക്ക് സൂര്യൻ പടിഞ്ഞാറങ്ങോട്ട് ഉദിച്ചിട്ട് പിന്നെ ഓലൊക്കെപ്പാടെ കെട്ടിപ്പൊന്നിട്ടും കാര്യമില്ല. മനസ്സിലായല്ലോ? സൂര്യൻ പടിഞ്ഞാറോട് ഉദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്തിങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മളെ മരണം ഏത് നിമിഷം വന്നാലും ആ നിമിഷത്തിൽ സംതൃപ്തമായി ലോകത്തോട് യാത്ര പറയാൻ കഴിയുന്നൊരു അവസ്ഥ ഉണ്ടാകണം. അങ്ങനെ സഹോദരങ്ങളെ, യൗമുൽ ഖിയാമത്തിന്റെ തൊട്ടു മുമ്പുള്ള ലക്ഷണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ലോകം അവസാനിക്കും. ഈ ലോകം അവസാനിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ രണ്ട് തരക്കാര് കബറിൽ കിടക്കുന്നു. ഒന്ന് മലായിക്കത്തിനത്തിൽ അറൂസ് മണവാട്ടി ഉറങ്ങും പോലെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞൊരു വിഭാഗം സജ്ജനങ്ങളായ മനുഷ്യർ, മറ്റേത് ദുർജനങ്ങളായ ആളുകൾ. അവരെല്ലാവരും ഹാജരാക്കപ്പെടും. ഹാജരാക്കപ്പെടുമ്പോഴോ എല്ലാവരെയും ഒരു ഗ്രൗണ്ടിൽ അങ്ങനെ ഒരുമിച്ച് നിർത്തിയിട്ട് പടച്ചോം പറയും, എവിടെയാണ് സംവിധാനം? അതിലൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി തന്നെ അതിന് സംവിധാനം ചെയ്യും. ഒരു കുന്നോ കുഴിയോ ഇല്ലാത്ത വിധം എല്ലാം നിരപ്പാക്കി അള്ളാഹു മാറ്റും. ഒരൊറ്റ മൈതാനമാക്കി ഭൂമിയെ മാറ്റും. അവിടെ കോടാനുകോടി മനുഷ്യരെ അള്ളാഹു ഒരുമിച്ച് നിർത്തും. എന്നിട്ട് അള്ളാഹുവിന്റെ കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കി. അള്ളാഹ്ക്ക് മെമ്പർഷിപ്പ് വേണ്ട, അള്ളാഹ്ക്ക് ലെറ്റർ ഹെഡ് വേണ്ട, അള്ളാഹ്ക്ക് സീല് വേണ്ട, അള്ളാഹ്ക്ക് നിങ്ങൾ അംഗത്വം വേണ്ട, ഒന്നും വേണ്ട. അള്ളാഹ് പറഞ്ഞ തമ്മാടികളെ മാറി നിൽക്കുകയും. അത് ആരുണ്ടാവുക? ആ തമ്മാടികളിൽ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവും.
സമസ്ത കാലുണ്ടാകും, ജമാഅത്തെ ഇസ്ലാമിയിലുണ്ടാവും, തബ്ലീഗ് ജമാഅത്തിലുണ്ടാകും, നല്ലവരോ സമസ്തയിലുണ്ടാകും, മുജാഹിദികളിലുണ്ടാവും, ജമാഅത്തെ ഇസ്ലാമിയിലുണ്ടാവും. ഒറ്റ വാക്കേ അള്ള പറയുള്ളൂ, കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കി. അവിടെയാണ് നമ്മൾ പേടിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യണമെന്നോ, ഞാൻ എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ്, ഞങ്ങളുടെ കുടുംബം പണ്ട് പണ്ട് അതിൽ ഉറച്ചു പോരുന്ന ആൾക്കാരാണ്, അതൊന്നും പടച്ചോന് വേണ്ട. പടച്ചോന് വേണ്ടെന്ന് നീ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എന്ത് ചെയ്തു? ഈ ദുനിയാവിൽ നീ എന്ത് പ്രവർത്തിച്ചു? നമസ്കാരത്തെ നീ എങ്ങനെ സമീപിച്ചു? നമ്മളിൽ പല സംഘാടകരായ ആളുകൾ പോലും ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആളുകൾ പോലും പലപ്പോഴും സുബഹിക്ക് പള്ളിയിൽ കണ്ടോളുന്നില്ല. ഒരു നാടിന്റെ ഒരു ഈമാനികമായ തുടിപ്പ് തന്നെ സുബഹി ജമാഅത്താണ്. ആ നാട്ടിലെ സുബഹി ജമാഅത്തിൽ എത്ര പേർ പങ്കെടുക്കുന്നു എന്നതാണ് ഒരു മഹല്ലിന്റെ ഈമാന്റെ മാനദണ്ഡം. എത്ര ആളുണ്ടാവും പള്ളിയിൽ സുബഹി ജമാഅത്തിന്? അത് അന്വേഷിക്കുമ്പോഴാണ് നമ്മളെ പള്ളികളുടെ മൊത്തത്തിൽ ശോച്യാവസ്ഥ മനസ്സിലാകുക. എന്റെ നാട്ടില് ഒരു പള്ളിയില് കുറേ കാലമായിട്ട് ബാങ്ക് കൊടുത്ത ഒരാള്, അയാളിങ്ങനെ മഗ്രിബിന് നല്ല മനുഷ്യന്മാരുണ്ടാവും പള്ളിക്ക്, ഇഷാവിനും ഉണ്ടാവും, പക്ഷെ സുബഹിക്ക് ഒരു മനുഷ്യണ്ടാവില്ല. ആകെ മൂന്നോ നാലോ ആൾക്കാര് പള്ളിന്റെ തൊട്ടടുത്ത് കൈയ്യൊണ്ടും കാലുകൊണ്ടും പെയ്യാത്ത ഒരാളുണ്ട്, അയാൾ വരും. പിന്നെ ഒരു വയസ്സായൊരു വേറെ കാക്ക വരാണ്ട്, പിന്നെ കുറച്ച് മന്ദബുദ്ധിയായ ഒരാൾ അങ്ങേ പുറത്തുണ്ട്, രണ്ടു മൂന്നാല് ആൾക്കാരുണ്ടാവുള്ളൂ, കുറച്ച് ബുദ്ധിയുള്ള ആരും ആ ഭാഗത്തേക്ക് വരലില്ല. അങ്ങനെ ഇയാള് കൊറേ കാലം ആ പള്ളിക്ക് ബാങ്ക് കൊടുത്തിട്ട് ഒരു ദിവസം മൂപ്പര് സുബഹിക്ക് ബാങ്ക് കൊടുത്തപ്പോ ഇതാണ്ട് കേട്ടിയിൽ ആൾക്കാരൊക്കെ പാടെ ബേജാറായി, ബാങ്ക് കൊടുക്കണ നേരത്തെ എന്താ ഉസ്താദിനെ പാമ്പ് എന്തേലും കടിച്ചു, എന്താ ഇപ്പൊ ഈ ഒച്ചക്ക് കാരണം എന്ന് വിചാരിച്ചിട്ട് മഹലിൽ ആൾക്കാര് മുഴുവൻ മണ്ടി എന്ന് പറഞ്ഞു. പള്ളിക്ക പെരും തിരക്ക്, ജനങ്ങളൊന്നായിട്ടാണ് വന്നു. അതിൽ മൂപ്പര് പറഞ്ഞ്, നിങ്ങൾ ഏതായാലും എല്ലാവരും എത്തി, എന്തേ ഉസ്താദെ പറ്റി വെച്ചു, ആക്കെ ഞാൻ പറഞ്ഞുതരാ, നിങ്ങൾക്ക് ഒതുർക്കി എന്ന് പറഞ്ഞു. എല്ലാരും പൊതുത്തൊരു 10-12 സെഫുള്ള വലിയ ജമാഅത്ത് നടന്നിട്ട് മൂപ്പര് പറഞ്ഞു, 10-12 കൊല്ലായി ഞാൻ ഇവിടെ മുഅദ്ദിനായി, നിങ്ങളെ നാട്ടില് ബാങ്ക് കൊടുക്കുകയാണ്, റസൂലുള്ള പഠിപ്പിച്ചെന്ന ബാങ്കാണ് അത്രയും കൊടുത്തത്, പക്ഷെ നിങ്ങൾ ആരും വന്നില്ല, ഇന്ന് എന്റെ സ്പെഷ്യൽ ബാങ്ക് ഒന്ന് കൊടുത്തു നോക്കിയാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ ഏതായാലും എത്തിയാലോ, ഒരു ജമാഅത്തിൽ നിങ്ങൾ കിട്ടിയാലോ. അപ്പൊ മനസ്സ് വെച്ചാൽ ഇത്രയും ആൾക്കാർ സുബഹിക്ക് ഇവിടെ ഉണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾ പോയിക്കോളിയ. ഇതാണ് നമ്മളെ നാടിന്റെ അധികം അവസ്ഥ. ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ നല്ല സുബഹിക്ക് ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടുത്തെ ടാപ്പിങ്ങുകാരാണ് പരാതിക്കാര്. ഞങ്ങളൊക്കെ വിളിക്കും, ഉസ്മാനെ ശംസ്, ഞങ്ങൾ രണ്ടു മൂന്ന് ആൾക്കാരെ പ്രവർത്തകര്, എന്താ നിങ്ങള് മൂലിയാർക്ക് ശമ്പളം കൊടുക്കണമൊന്നുമില്ലേ, ബാങ്ക് കൊടുക്കണ ആൾക്ക് എന്താ ചെലവ് കൊടുക്കലൊന്നുമില്ലേ, ഇന്നലെ ഇന്നൊന്നും ബാങ്ക് പുറത്ത് കേട്ടില്ലല്ലോ. അതെന്തേ, രണ്ടു ദിവസത്തെ ടാപ്പിംഗാ മുടങ്ങിയേ, ഇല്ലറക്കാര്യ, രണ്ടു ദിവസത്തെ ടാപ്പിംഗാ മുടങ്ങിയെന്ന് ബാങ്ക് കൊടുക്കാത്തോണ്ടേ. അപ്പൊ ഈ ബാങ്ക് കേട്ടാലാണ് ടാപ്പിങ്ങിന് എണീറ്റ് പോവാ. ബാങ്ക് അവരെ അലാറം പറഞ്ഞാല് ഞങ്ങൾ ശമ്പളം കൊടുത്ത് നിർത്തിയ സാധന ജീവുള്ള അലാറം, അതടിച്ചാ ഉപര് പണിക്കുവോ, അല്ലെങ്കിൽ ഉപര് പണിക്കും പോവില്ല. ഈ കോലത്തിൽ എത്രയോ ആൾക്കാര് എടക്കര ഭാഗത്ത് റാവുത്തര്, ഞാനവിടെ പള്ളിക്ക് കുറച്ച് കാലുണ്ടായിരുന്നു, ആ മൂപ്പര് പള്ളിക്ക കാണൂല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ പള്ളിക്കൊക്കെ തീരെ വരുന്നില്ലല്ലോ. ഓ മൗലവി വരത്തുണ്ടല്ലോ, ചെറിയ പെരുന്നാക്കും വരത്തുണ്ട്, വലിയ പെരുന്നാക്കും വരത്തുണ്ട്, രണ്ട് വരത്ത്. ഇങ്ങനത്തെ ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. കാരണം പെരുന്നാക്കാണ് പള്ളിക്ക് പെരും തിരക്ക്, കുട്ടികളും മക്കളും എല്ലാവരും പുറത്തൊക്കെ പോയിട്ടല്ലേ പള്ളിക്ക്, പള്ളിയിൽ കൊള്ളായിട്ടല്ലേ നമ്മൾ ഈദ്ഗാ നടത്തല്. അപ്പൊ എവിടുന്ന് അതൊക്കെ പാടെ വരുന്നത്? പെരുന്നാളിന്റെ രണ്ടു ദിവസം മുമ്പ് എല്ലാവരും പൊന്നാനി പോയി മാർക്കത്ത് കൂടിയതാ? അല്ല, മഹല്ലിലുള്ളവരനാണോ? ഒക്കെ മനസ്സ് വെച്ചാ വരാൻ പറ്റും, പക്ഷെ എന്തില്ല വരൂല. ഇങ്ങനെയുള്ള കുറേ ആളുകൾ കുറെ അഭിനയിക്കുകയാണ്, മുസ്ലിമായിട്ട് അഭിനയിക്കുക. ഈ അഭിനയിക്കുന്ന ആളുകൾക്കെല്ലാം വലിയ ദുരന്തമാണ് യൗമുൽ ഖിയാമത്തിന് ശേഷം ഉണ്ടാകുന്ന ഓരോ നിമിഷങ്ങളും നമ്മൾ ഓർക്കണം. നമ്മളെ റൂഹ് വേർപിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടൊപ്പം ഉണ്ടാകുന്ന നമ്മുടെ അമൽ മാത്രമാണ്. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഉണ്ട്, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ അങ്ങ് മരിച്ചുപോയാൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും മുറിഞ്ഞുപോയി. ഈ ദുനിയാവിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്? ഈ ദുനിയാവിൽ ഇപ്പൊ നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ, എന്തെല്ലാം സംവിധാനങ്ങൾ,
ഇപ്പൊ ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ വീട്ടിലേക്ക് പ്രസംഗത്തിന്റെ അടിയിൽ വിളിച്ചിട്ട് മൊബൈൽ ഒന്ന് അമർത്തിയ ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ വൈഫ് അറിയാം, എന്റെ പെങ്ങന്മാർക്കറിയാം, എന്റെ മക്കൾക്കറിയാം, ഞാൻ നാളെ ഇന്ന സമയത്ത് വരാം, എല്ലാ സൗകര്യങ്ങളും നമുക്കായി. പക്ഷേ കബറിലേക്കണ്ട് എത്തിക്കഴിഞ്ഞാലോ അവന്റെ എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോയി. ഫോൺ കമ്പി ലെറ്റർ ഒക്കെയും മുറിഞ്ഞില്ലേ, അവർക്കുള്ള ഹാലറിയാത്തവൾ ഭൂതമല്ലേ. കബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം നാള മാംസുഹാനേ കിടക്കേണ്ടതാണതിലും പൊരുത്തു സമാനേ. മണ്ണിന്റെ തലയണയാണ് നിനക്കതിലുള്ളത്, സന്തോഷമ പുഴുവിന്റെ താവളമാണ് നിനക്കതിലുള്ളത്, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നത്. കാർഡില്ല റേഷൻ വേണ്ട പോലെ അതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നതിൽ. നമ്മളെ കുടുംബത്തിൽ നല്ല തടിച്ച് കൊടുത്ത ഒരാളെ കബറിലങ്ങ് കിട്ടിയാൽ ഏറ്റവും സന്തോഷമായിരിക്കും. ആ പുഴുക്കൾക്ക് മെലിഞ്ഞൊട്ടിയ കൂലിപ്പണിക്കാരനൊക്കെ മെലിഞ്ഞൊട്ടിയ ഒരാൾ വന്നാലോ, പുഴുക്കൾക്ക് അത്ര സന്തോഷമൊന്നുമില്ല. അതിൽ വന്ന് എന്ത് കിട്ടാനാ? ഒരു 250 ഗ്രാം മസിലുണ്ട്, കുറച്ച് എല്ലുണ്ട് അല്ലേ. ഇതല്ല, ആപ്പിളൊക്കെ തിന്നിട്ടിങ്ങനെ നോക്കൂലേ രണ്ടുന്നൊക്കെ, അതൊക്കെ ആർക്കുള്ളതാ? ഒരു കോഴിമുട്ടൊക്കെ തിന്നിട്ട് ഇങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കും എങ്ങനെ ഉണ്ട് ഞാൻ, അതൊക്കെ നോക്കുന്ന ആൾക്കാർ ആർക്കുള്ളതാ? നിന്റെ സുന്ദരമായ കബിൾ തടങ്ങളിലൂടെ പുഴുക്കൾ മേൽപോട്ട് വരും വരും. ആ പുഴുക്കൾ ഊഴിയിട്ട് താഴോട്ട് പോകും. അങ്ങനെ അവസാനം നീ മണൽത്തരികളായി മാറും. ആ മണൽത്തരികളായി മാറുന്ന മനുഷ്യ നീ ആലോചിക്ക്, നിനക്ക് ബാക്കിയാവുന്ന എന്താ? മരിച്ചു കഴിഞ്ഞാൽ പെണ്ണവിടെ സ്വാഗതം ചെയ്ത ഉസ്മാൻ ഫാറൂഖി അല്ലെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന നിങ്ങളിൽ ഒരുവനായി ജീവിക്കുന്ന, നാളെ മറ്റന്നാളോ ഇവിടുത്തെ ഒരു ഫോൺ കോൾ വന്ന് ഉസ്മാൻ മരിച്ചു. ആ നേരത്ത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അസീസ്, അതേപോലെ തന്നെ വി സി, കുറെ ആൾക്കാരല്ലേ നമ്മളെ ഏറ്റവും അടുത്ത്, അവരൊക്കെ അവർ തമ്മിൽ ഫോൺ വിളിക്കുമ്പോ ആരെങ്കിലും പറയോ ഫൈസലെങ്ങനെ പിന്നെ മരിച്ചിട്ടുണ്ട്, ഉസ്മാൻ ഫാറൂഖിനെ കാണാൻ പോരോ എന്ന് ആരെങ്കിലും ചോദിക്കോ? ഇല്ല, മയ്യത്ത് കാണാൻ പോവല്ലേ എന്ന് പറയാം. നമ്മളെ ടൈറ്റിൽ തന്നെ മാറി ഉസ്മാൻ ഫാറൂഖി, നമ്മളെ റൗദത്തിലെ ലെക്ചർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോരണോ എന്ന് ആര് ചോദിക്കൂല. അതൊക്കെ കഴിഞ്ഞു. ഇല്ലല്ലോ ദുനിയാവിൽ ഹബീബേ സീറ്റ്, പോയി കഴിഞ്ഞാൽ തമ്പുരാനെ കാറ്റ്. കാറ്റാണ് പോയാൽ പിന്നെ ഒരു സീറ്റില്ല. അതുവരെ ദുനിയാവിലൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ആദരവും ബഹുമാനവും ഒക്കെ കിട്ടും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്റെ അമല് മാത്രം. എന്റെ കുട്ടി, ഞാൻ പറഞ്ഞ എന്റെ 4 വയസ്സായ മോനെ, ഇപ്പൊ ഇന്ന് ഞാൻ പോന്നപ്പോ എന്റെ കൂടെ പോരാൻ വേണ്ടിട്ട് 1.5 മണിക്കൂർ കരഞ്ഞു. കാരണം എന്താ? അവന് വേർപിരിഞ്ഞിക്കാൻ കഴിയില്ല. ഉമ്മ 2 മാസം ഇനി പരിയില്ലെങ്കിലും ഉപ്പര് കുഴപ്പമില്ല. അത്രക്കും എന്നോട് ഒട്ടിച്ചേർന്ന് കഴിയുന്ന എന്റെ കുട്ടി രാത്രിയാണ് ആയിക്കഴിഞ്ഞാലും എന്നെ കിട്ടണം. മേലെ കടന്നിട്ട് സുഖമായിട്ട് ഉറങ്ങും. അന്നം കൂല നേരം പൊഴുക്കുമ്പോ ഉണരുമ്പോൾ അവിടെ തന്നെ ഉണ്ടാവും. അത്രക്കും ഒട്ടിച്ചേർന്ന് കഴിയുന്ന ആ കുട്ടി. പക്ഷേ ഞാൻ മരിച്ചിരുന്ന വെള്ളത്തിനുകൊണ്ട് ഇങ്ങനെ മൂടിയിട്ടാല് ഞാൻ അത് പറയുമ്പോ ഇങ്ങനെ ആലോചിക്കും, എങ്ങനെ മൂപ്പർക്ക് മരിക്കാ മരിക്കാന്ന് ഇങ്ങനെ പറയാൻ തോന്നണേ. പെണ്ണുങ്ങൾക്കാണ് പ്രത്യേകിച്ച് ഉണ്ടാകുക. കാരണം അമ്മക്കത് ആലോചിച്ചൂടാ, മരിക്കാന്നുള്ളത് ചിന്തിച്ചേ ചിന്തിച്ചുകൂടാ. 10 ആള് കൂടിയിട്ട് കഴിഞ്ഞാലും പറക്കൂല. കാരണം എന്താ? അത് മരണത്തിന്റെ മുദ്രാവാക്യമാണ്. ഈ വ്യാജസിദ്ധന്മാരും മുഴുവനും നമ്മളെ പെണ്ണുങ്ങളെ വശീകരിക്കൽ എങ്ങനെ അറിയങ്ങള്? കുന്തിരിക്ക മണപ്പിച്ചിട്ടാണ്, കുന്തിരിക്ക മണപ്പിച്ചിട്ടാണ് സ്വാധീനിക്ക. പുതപ്പ് തലയിൽ കൂടെ മുടിയിട്ട് കുന്തിരിക്ക മണപ്പിച്ചാല് മരണത്തിന്റെ ഹാലിലേക്കാണ് പോവുകയാണ് പെണ്ണുങ്ങള്. പിന്നെ ഓലെ പിടുത്തം കിട്ടൂല. പിന്നെ അളകലും പറയലും.